എന്റെ ദൈവമേ സോറി എന്റെ ജിംനാസ്റ്റിക് ഭഗവാനെ എന്നെ കാത്തുകൊള്ളണമേ എനിക്ക് നല്ല മസിലുകൾ നൽകി സഹായിക്കുമാറാകണമേ എന്റെ ഉള്ള മസിലുകളൊക്കെ ഒന്ന് പഠപ്പിച്ചേക്കണേ

എന്റെ മനുഷ്യ ഇതൊക്കെ എടുത്ത് പൊക്കണമെങ്കിലേ മര്യാദക്ക് മൂന്ന് നേരം ഭക്ഷണം കഴിക്കണം കൊക്കാപ്പുഴ അസുഖങ്ങളെ നിങ്ങള് മര്യാദക്ക് ഭക്ഷണവും കഴിക്കൂല എന്നാ പൊക്കാൻ പറ്റാത്ത എന്റെ തലയിൽ എടുക്കാങ്കിലേ ഇത് ഞാൻ ഒരു ദിവസം എടുക്കും കോരം പറഞ്ഞേ ഒന്ന് മാറി മാറ പോ ആ സാധനം ഇവിടെ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഒടിച്ച് തൂക്കി ദൂരക്കാം നിങ്ങൾക്ക് എന്ത് വെയിറ്റ് ആണ് ഈ നാട്ടിലെ കൊട്ടേഷൻ പറഞ്ഞു വിട്ട് ആ ഇടിവട്ട് വാസമുണ്ടല്ലോ പൊറത്ത് വന്ന് നിപ്പുണ്ട് അവനെന്താന്ന് വെച്ചാൽ കൊടുത്തവിടും മനുഷ്യ ഞാൻ എന്തു പറഞ്ഞാലും വളരെ കൃത്യനിഷ്ഠമായിട്ട് ചെയ്യുന്ന ഒരു മോനെ ശിഷ്യനുള്ളതാവല്ലേ എടാ കയ്യും കാലും വെട്ടാൻ പറഞ്ഞാണ് കയ്യും കാലും ഓടിച്ചോണ്ട് വന്നിരിക്കുന്നു എന്ത് കോരണ ഇത് എന്റെ മോന്റെ ആചാരെ ആശാൻ തല്ലാന്നല്ലേ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ തല്ലു പറയുമ്പോൾ തടയാൻ പഠിപ്പിച്ചിട്ടുണ്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കും അവന്മാര് പറഞ്ഞ ആശാന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ നീ ഒരു വിരല് മാത്രം ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആശാലേ എന്റെ ഈ കയ്യും കാലും ഒക്കെ ഒന്ന് പുറത്തോട്ടെ ഞാൻ കാലിച്ചു തരാം കേട്ടാ നീ എന്ത് ചെയ്യും ഞാൻ വല്ല കൂലിപ്പണി എടുത്ത് ജീവിക്കും എന്റെ പൊന്നെ കൊതുകൂത്തിയായിരുന്നേ ഞാൻ വിചാരിച്ച അപ്പുറത്ത് സുരേഷ് വന്ന് തന്നെ വെട്ടിയായിരിക്കും വടിവാളി അപ്പുറത്ത് വീട്ടിലെ സുരേഷേ ഇവിടുത്തെ അവന്റെ വീടിന്റെ അതിരുകാല് മാന്തി എന്ന് പറഞ്ഞാൽ ആ ചെറുക്കൻ എന്റെ പുറ വടിവാൾ വാട്ട് നടക്കുവാ ഞാനങ്ങ് മാന്തിട്ടില്ല എന്റെ എടാ കണ്ണു കുത്തി കണ്ണുത്തില്ലേ ഇവന്റെ കണ്ണിലെ കരട് അവൻ എടുക്കുന്നു ആചാരേ ആചാരണം എന്തേ മതി അങ്ങനെ പറയില്ലേ എന്നെ ഒന്ന് രക്ഷിക്കണം അഞ്ചാറ് പേര് പട്ടിയെ തല്ലി എന്റെ കൈ ഒക്കെ കണ്ടോ എന്ത് പ്രശ്നം എനിക്ക് അവരെ തിരിച്ചു തല്ലണം നിനക്ക് തല്ലങ് നീന്താൻ ഇങ്ങോട്ട് വന്ന് നിനക്കങ്ങ് പോയി തല്ലിയാ പോരേ എനിക്കല്ല എനിക്ക് വേണ്ടി ആചാൻ പോയി അവരെ കൂലിക്ക് തല്ലണം അതിന് എന്ത് അലവ് ഒന്നല്ല എനിക്ക് ഒരു കുഴപ്പമില്ല എന്റെ വീട് വിട്ടിട്ട് ഞാൻ കാശ് കാര്യം എന്നിട്ട് ഞാൻ പോയി വാടകയ്ക്ക് താമസിക്കും പക്ഷെ വാടക ആശാൻ കൊടുക്കണം ആഹാ

കാര്യം എനിക്ക് മനസ്സിലായി രാഷ്ട്രീയക്കാരെ പേടിയൊന്നും ഇല്ല പിന്നെ എടാ ഇത്രയും വൃത്തിയേട്ട പരിപാടി വല്ലവരും ചെയ്യുവോ ഇതിനൊക്കെ നല്ല വല്ല പെമ്പിള്ളാരനെ തല്ലു മേടിക്കുന്ന അറിയാമോ അതെ പിന്നെ നീ ആയതുകൊണ്ടാണ് ഈ തല്ലു മേടിച്ചത് ഞാനാരും ഉണ്ടല്ലോ ഈ പാദം ഇവിടെ ഇരുന്നല്ലാടിക്ക് ഔട്ട്ലേക്ക് ചൗട്ടുന്നല്ല പിന്നെ ഒറ്റ ഓട്ടമാ ഓടുന്ന ഓട്ടത്തിൽ ഈ പാദം ദൈവം വരും അത്ര സ്പീഡാ ഓട്ടത്തിൽ ഓടുന്ന നല്ല പുലി ഞാൻ അറിയാവോ ഞാൻ ഒരു സത്യം ചോദിച്ചോട്ടെ ആശാൻ ഈ കൊട്ടേഷൻറെ ആള് തന്നെയാണോ എന്നെ കണ്ടിട്ട് നിനക്ക് വിശ്വാസം വരുന്നില്ല ഇടഈ ഈ ശരീരത്തിലൊന്നും ഒരു കാര്യം ഇല്ല ഒരാളായാൽ മനസ്സ് വേണം മനസ്സുണ്ട് ഇവിടെ ആർക്കും എന്തും ചെയ്യാം ആശാൻ ഞാൻ ഏൽപ്പിച്ച കാര്യം എപ്പ ചെയ്യും എന്റെ ഓപ്പറേഷൻസ് കംപ്ലീറ്റ് നടക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് എൻറെ അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ വരെ നടന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് അറിയാമോ ഈ രക്തം കണ്ടാ തലകറങ്ങുന്ന ടീമാണോ എന്റെ തല്ലേ തല്ലാൻ പോകുന്നത് എനിക്ക് വിശ്വാസം നീ കൊട്ടേഷൻ സിനിമ ഉണ്ടോ ഞാൻ ഞാൻ അഭിനയിച്ചിട്ടൊന്നുമില്ല നീ കൊട്ടേഷൻ കണ്ടില്ല ഞാനും കൊട്ടേഷൻറെ ആള് തന്നെ അറിയോ ആചാൻ ഇന്ന് വരെ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ കൊന്നിട്ടുണ്ടോ ഇട കിടക്കൽ റോബിൻ മനയ്ക്കൽ സാഗർക്കൽ റൈനോൾഡ് ഇവമാര് ഈ ഒറ്റ രാത്രി കൊണ്ട് ക്ലോസ് ആക്കിയവനെ ഞാൻ അറിയാമോ ഇത്രയും ദാതാക്കന്മാർ ആചാൻ ഒറ്റ രാത്രി കൊണ്ട് കൊന്നോ പെടലി കൊണ്ടോന്നും ദാതാക്കന്മാരല്ല പിന്നെ തൊട്ടടുത്ത് വീട്ടിലെ പട്ടികളല്ലേ ഒരു ദിവസം ഞാൻ എല്ലാത്തിനും വിളിച്ച് ചോറിനകത്ത് വിഷം കളി കൊന്നു കളഞ്ഞു കളഞ്ഞ് ശല്യമാണെന്നറിയാവോ ഇതെല്ലാം നടക്കാൻ പറ്റത്തില്ലേ പട്ടികൾ കാരണം കേവലം ഒരു പട്ടിയെ കൊന്നതാണ് ഇത്ര പറഞ്ഞത് എനിക്ക് ആചാരം വിശ്വാസം പട്ടിയെ ഞാൻ പലരെയും ഞാൻ തല്ലിട്ടുണ്ട് അറിയാവോ ആരെ തല്ലിട്ടുണ്ടെന്നാ എടാ ഈ കീരിക്കാരൻ കീരിക്കാറും ഒരു അടി കൊടുത്തിട്ടേ ഏഴു ദിവസം ആശുപത്രി കിടന്നത് അറിയാവോ ആര് ഞാൻ എന്റെ രണ്ട് കൈ ഒടിഞ്ഞു പോയില്ലേ ഈ കൊട്ടേഷൻ തരാൻ ആചാര്യം എനിക്ക് വിശ്വാസം ഇല്ല എടാ ഒരു കൊട്ടേഷൻ വരുന്ന ഒരാൾക്ക് ആദ്യം വേണ്ടി എന്താണെന്ന് അറിയാമോ വിശ്വാസം അല്ല അഡ്വാൻസ് ആചാര്യ ആചാര ഈ കേട്ട് നടക്കുന്നെങ്കിൽ വെളിയിൽ ഒറ്റയ്ക്കൊക്കെ ഇറങ്ങി നടക്കുമ്പോ സൂക്ഷിക്കണം അതെന്താ ശത്രുക്കളൊക്കെ വല്ലതും ചെയ്യും എടാ എനിക്കാരും പിടിയില്ല അതെന്താ ഞാൻ എവിടെ പോയാലും എന്റെ അരയിലൊരു കഠാര കാണും ഓ പേടിയില്ലല്ലേ പേടിയില്ലേ എന്തെങ്കിലും വന്നു പോകാ ഈ കഠാരങ്ങോട്ട് വലിച്ചൂരിട്ടുണ്ടല്ലോ തന്നെത്താൻ കുത്തി ഞാൻ ചത്തുകളും അല്ലാതെ എനിക്ക് പോയി വെല്ലോൻ്റെ കുത്തുകൊണ്ട് ചാകാൻ